ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ടീ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കേക്കിന് മാർബിൾ കേക്ക്, സീബ്ര ലൈൻ കേക്ക് എന്നും പറയും. കേക്കിന് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് മൈദയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തു മാറ്റിയിട്ട് അതിനു പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തു മാറ്റുന്നത്. ഇതിന് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആവും. കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അരിച്ചെടുക്കുക. 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1 പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ ഓഫ് ചെയ്യുക. മുട്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി മൈദ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായി മൈദ ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു സ്പാച്ചുല കൊണ്ട് ഫോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ വിസ്കാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും നല്ലത് സ്പാച്ചുല കൊണ്ട് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്. കുറേശ്ശെയായി മൈദ മിക്സ് ചെയ്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ മൈദയും ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഈ ബാറ്ററിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറേശ്ശെയായി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെയായി കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുഴുവനും സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ബാറ്ററിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. കേക്ക് ബാറ്റർ 1 ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. 50 ml പാൽ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കണം. ഈ ബാറ്ററിൽ നിന്ന് കുറച്ച് ഭാഗം വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഞാനൊരു മൈക്രോവേവ് ഓവൻ പ്രൂഫ് കേക്ക് ഡിഷാണ് എടുത്തിട്ടുള്ളത്. ഇത് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ കേക്ക് ബാറ്റർ ഇങ്ങനെയാണ് ഒഴിക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ വൈറ്റ് ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ 1 ടീസ്പൂൺ ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരാൻ, മാർബിൾ ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്.
ഈ ടീ കേക്ക് ഇതുപോലുള്ള ഉയരത്തിലുള്ള കേക്ക് ഡിഷിൽ ബേക്ക് ചെയ്താലാണ് കാണാൻ ഭംഗി. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിഷ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ടിൻ കേക്ക് ടിന്നിലും റൗണ്ട് കേക്ക് ടിന്നിലും ബേക്ക് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഒരു സ്റ്റിക്ക് കൊണ്ട് മേലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുക. ഇത് മാർബിൾ ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. കേക്ക് ഡിഷ് രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഞാനിവിടെ വിത്തൗട്ട് ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ചൂടായ ഒരു പാനിലേക്ക് സ്റ്റാൻഡ് വെച്ച് കേക്ക് ഡിഷ് അതിൽ വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കുക. ഇപ്പോൾ നന്നായി ബേക്കായിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്നും പുറത്തെടുക്കാം. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ കേക്ക് ഡിഷിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് നോക്കാം. ഒട്ടും അടിയിൽ പിടിക്കാതെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ബേക്കിംഗ് ടൈം ആയിട്ടുണ്ട് എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. അതിനുള്ളിൽ ബേക്കായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ ഡിസൈൻ കണ്ടാൽ സീബ്ര ലൈൻ പോലെ തോന്നുന്നില്ലേ? ഈ കേക്കിന് ഈ ഡിസൈൻ കൊണ്ടാണ് മാർബിൾ കേക്ക് എന്നും പറയുന്നത്. കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാർബിൾ ഡിസൈൻ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ കേക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റുമാണ്. ഒരുപാട് മധുരവും ഇല്ലാത്ത ഒരു കേക്കാണിത്. ഈ കേക്ക് തന്നെ ഇനി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ ഒരു ഡിസൈനിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു ഡിസൈനിലാണ് ഈ മാർബിൾ കേക്ക് വരുന്നത്. ആദ്യം വൈറ്റ് ബാറ്റർ നല്ലോണം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ 2-3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ വേറെ ഒരു ഡിസൈനിലാണ് ഈ കേക്ക് കിട്ടുക. മേലെ സ്റ്റിക്ക് കൊണ്ട് ഒരു ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനാക്കി വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഡിസൈനിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.